പോലീസിന്റെ അധോലോക മാഫിയ ബന്ധത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം ദുരന്തമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഗുരുതരമായ അധോലോക മാഫിയ ബന്ധമാണ് പോലീസ് വകുപ്പിന്, ആഭ്യന്തര വകുപ്പിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമുണ്ട് എന്ന ഗുരുതരമായ ആരോപണവും അഡീഷണൽ DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവിഹിതവും അനർഹവുമായിട്ടുള്ള സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഗവൺമെന്റോ ഒരു അന്വേഷണം പോലും, വിജിലൻസ് അന്വേഷണം പോലും ഈ കാര്യത്തിൽ നടത്താൻ തയ്യാറല്ല എന്നുള്ളത് ഈ അധോലോക മാഫിയ സംഘവുമായിട്ടുള്ള ബന്ധവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധവും വ്യക്തമാക്കുന്നതാണ്, വെളിവാക്കുന്നതാണ്. ഒരു അന്വേഷണം പോലും നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകാതെ നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഒച്ചിന്റെ വേഗതയിലാണ് നീങ്ങുന്നത്. അതൊരു പ്രത്യേക അന്വേഷണ സംഘം ഉന്നയിച്ച ആരോപണങ്ങളെ, അത് വിജിലൻസിന്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക ആരോപണങ്ങളല്ല, മറ്റു ചില ആരോപണങ്ങളെ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI, NCP, RJD ഉൾപ്പെടെയുള്ള കക്ഷികൾ LDF യോഗത്തിൽ തന്നെ AD GP മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് മുഖവിലേക്ക് എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അപമാനകരമായ അവസ്ഥയാണ് ഇടത് ജനാധിപത്യ മുന്നണിയിൽ CPI വസ്തുതി. സോ വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും പന്നിൻ രവീന്ദ്രനും അങ്ങനെ തുടങ്ങി നിരവധി പേർ, ഇവൻ കാലപരാജയങ്ങൾ നടക്കമുള്ളവർ, ഈ സമീപകാലത്ത് BKV ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത് ആർജവത്തോടുകൂടി അഴിമതിക്കെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ഇളവ് നയവ്യതിയാനത്തിനെതിരായി കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടി ഇന്ന് 100% CPMന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനാ സംവിധാനമായി എന്നുള്ളതാണ് LDFന്റെ ഏറ്റവും വലുതെടുത്ത യോഗത്തിലുണ്ടായ അനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.